നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തർപ്രദേശിലെ ഒരു ഗുണ്ടാ നേതാവ്, രാഷ്ട്രീയ ഗുണ്ടാ നേതാവായിട്ടുള്ള ആത്തിഖ് അഹമ്മദിൻ്റെയും അയാളുടെ മകൻ്റെയും ഒക്കെ മരണമാണ്, കൊലപാതകങ്ങൾ ആണ്, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ട രീതികളാണ് ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിലുള്ള വാർത്തകളും ചർച്ചകളുമാകുന്നത്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉത്തർപ്രദേശ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് തഴച്ചു വളർന്ന് പടർന്ന് പന്തലിച്ച് കിടന്നിരുന്ന മാഫിയകളെ, അതേത് തരത്തിലുള്ള മാഫിയകളാണെങ്കിലും അവരെ മണ്ണോട് ചേർക്കും എന്ന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ആ ഒരു ദൃഢ പ്രതിജ്ഞ, ആ പ്രതിജ്ഞ ഓരോന്നായി നടപ്പാക്കപ്പെടുകയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും യോഗി സർക്കാരോ യോഗി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസോ നടത്തുന്നില്ല, ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ആ ഒരു വിഷയത്തിൽ ചെയ്യുന്നില്ല എന്നതാണ് ആത്തിഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആത്തിഖ് അഹമ്മദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് സർക്കാരിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രതിപക്ഷ ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസമേ വിധാവിലായിരുന്നു. കാരണം ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായി മാത്രമാണ് ആത്തിഖ് അഹമ്മദിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കവേ മൂന്നക്രമകാരികൾ വെടിവെച്ച് കൊന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. ഇതോടുകൂടി ബി ജെ പി നേതൃത്വത്തിനെതിരെ, അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെതിരെ, യോഗി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും തൻ്റെ ദൗത്യവുമായി അതിശക്തമായി മുന്നോട്ട് പോകുവാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. യോഗി ആദിത്യനാഥ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സംസ്ഥാനത്ത് അരാജകത്വം വളർത്തുന്ന, സൃഷ്ടിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ പൂർണ്ണമായി ഉത്തർപ്രദേശിന്റെ മണ്ണിൽ അമർച്ച ചെയ്യും എന്ന ദൃഢപ്രതിജ്ഞയുമായി യോഗി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന 61 ഗുണ്ടാ മാഫിയകളുടെ പുതിയ പട്ടികയാണ് യോഗി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇനിയുള്ള ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള, ഇനി ഒതുക്കപ്പെടേണ്ട 61 ഗുണ്ടാ മാഫിയ സംഘങ്ങളുടെ ലിസ്റ്റ് യു പി പോലീസ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പുറത്തുവിട്ടിരിക്കുന്നു, തയ്യാറാക്കിയിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കൂടി സർക്കാരിലേക്ക് കണ്ടുകെട്ടാനാണ് യു പി സർക്കാരിന്റെ തീരുമാനമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരിഞ്ച് പോലും ഗുണ്ടാ മാഫികൾക്കെതിരെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മാഫികൾക്കെതിരെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വൈര്യവിഹാരത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സിനും യു പിയുടെ മണ്ണിൽ ഇനി സ്ഥാനമില്ല എന്ന് തന്നെ, അതിൽ അവരെ അമർച്ച ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയുമായി യോഗി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലായി ഒതുക്കേണ്ട 61 ഗ്യാങ്ങുകളുടെ ലിസ്റ്റ് ഇതാ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭൂമി അനധികൃതമായി കൈവശം വെക്കുന്നവരെയും സ്ത്രീകളെ അപായപ്പെടുത്തുന്നവരെയും ശക്തമായി നേരിടാനാണ് ഈ സർക്കാരിൻ്റെ തീരുമാനം. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. സ്ത്രീകളുടെ പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പ്രാദേശിക ഭരണാധികാരികളോടും പോലീസിനോടും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാഫിയകളും ക്രിമിനലുകളും ആരുടെയും ഭൂമി കൈവശപ്പെടുത്തുന്നില്ല എന്ന തരത്തിലേക്കുള്ള, സാധാരണ പാവപ്പെട്ട ഗ്രാമീണർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ഭൂമി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി, അല്ലെങ്കിൽ വട്ടിപ്പലിശ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അകപ്പെടുത്തി അവരുടെ ഭൂമി ഇത്തരത്തിലുള്ള മാഫിയകൾ കൈവശപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനും യോഗിയുടെ നിർദ്ദേശമുണ്ട്. മദ്യമാഫിയ, മൃഗക്കടത്ത്, വനമാഫിയ, ഖനന മാഫിയ, വിദ്യാഭ്യാസ മാഫിയ തുടങ്ങി സർക്കാർ തലത്തിൽ 61 മാഫിയകളുടെ പട്ടികയാണ് ഇപ്പോൾ യു പി പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സ്പെഷ്യൽ യു പി പോലീസിൻ്റെ സ്പെഷ്യൽ ഡി ജി ആയിട്ടുള്ള, ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള പ്രശാന്ത് കുമാറാണ് ഇത്തരത്തിലുള്ള ഈ പട്ടിക തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. 500 കോടി വിലമതിക്കുന്ന സ്വത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും ഇപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ തീരുമാനമായിട്ടുണ്ട്. സുൽത്താൻപൂർ നിവാസിയായ സുധാകർ സിംഗിൻ്റെ പേരിൽ 61 മാഫികളുടെ പട്ടിക ഉണ്ട്. സുധാകർ മദ്യമാഫിയയിലെ പ്രമുഖനാണ്. പ്രതാപ്ഗഡ്, സുൽത്താൻപൂർ സമീപ ജില്ലകളിലെ ഏറ്റവും വലിയ അനധികൃത മദ്യം കടത്തുന്ന, ഇത്തരത്തിലുള്ള ജില്ലകളിൽ അനധികൃതമായി മദ്യം കടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ സുധാകർ സിംഗ്. കഴിഞ്ഞ വർഷം ഇയാളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന അനധികൃത മദ്യമാണ് യു പി പോലീസ് പിടിച്ചെടുത്തത്. സുധാകറിന്റെ തലയ്ക്ക് ഇപ്പോൾ പോലീസ് 100,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സുധാകർ ഇപ്പോൾ ജയിലിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാളെ ഉടൻ തന്നെ യു പി പോലീസിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിരുന്നു. മറ്റൊരാൾ വാരണാസിയിലെ കുപ്രസിദ്ധ കുറ്റവാളിയായ ജഹാർ എന്ന അഭിഷേക് സിംഗ് ഹണിയാണ്. ID 23 സംഘത്തിന്റെ തലവൻ എന്ന രീതിയിലാണ് ഇയാൾ പ്രശസ്തനായിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെയും കൃത്യമായിട്ടുള്ള ഒരു നടപടിക്ക് യോഗി ശുപാർശ ചെയ്തിരിക്കുന്നു. ഇവരെ കൂടാതെ D46 സംഘത്തിലെ തലവൻ നിഹാൽ കുമാർ എന്ന ബച്ചാപ്പാസി, BSP നേതാവും ഗോരഖ്പൂർ ജില്ലയിലെ പ്രിപ്പൗളിയിലെ മുൻ ബ്ലോക്ക് മേധാവിയും മാഫിയയുമായ സുധീർ സിംഗ്, വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 25 കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വിനോദ് ഉപാധ്യായ, BSP നേതാവും മുൻ MPയുമായ റിസ്വാൻ സഹീർ, പോലീസ് രേഖകൾ പ്രകാരം ഈ BSP മുൻ ജനപ്രതിനിധിക്കെതിരെ 14 കേസുകളാണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെയുള്ള മാഫിയകളുള്ള, അതിൽ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ യോഗി നോക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള
ക്രിമിനലുകൾ വരെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ യു പി എ അടിമുടി വെടിപ്പാക്കാൻ യോഗി തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. 61 ഇനിയും ഒതുക്കേണ്ട ഏറ്റവും പുതിയതായിട്ടുള്ള 61 മാഫിയ സംഘങ്ങളുടെ പേര്, അവരുടെ വിവരങ്ങൾ ഇപ്പോൾ യു പി പോലീസ് കൃത്യമായ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞു. അത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സമർപ്പിച്ചു കഴിഞ്ഞു. യോഗി അതിന് എൻകൗണ്ടറിനുള്ള അനുമതി തന്നെ നൽകി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.